അലൈക്കും വാഹത്തുല്ലാഹി വാർക്കാത്തു മതം വിട്ട അഷ്കർ അലി പറയുന്ന വാക്കുകൾ ഞാൻ ബഹുമാനിച്ചിരിക്കുന്ന എൻ്റെ അധ്യാപകൻ ഉസ്താദ് എന്നെ പീഡിപ്പിച്ചു താൻ അനുഭവിച്ച പീഡനത്തെക്കുറിച്ച് ഇസ്ലാം വിട്ട ഈ മത പുരോഹിതൻ അഷ്കർ അലി പറയുന്ന ചില വാക്കുകൾ പ്രിയപ്പെട്ടവർ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം അഷ്കർ അലിയും മനസ്സിലാക്കേണ്ട കാര്യം പരിശുദ്ധമായ ദീൻ ഇതിനെ അനുവദിക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ഗൗരവത്തോടു കൂടി കാണുന്ന ഒരു കാര്യമാണ് ഈ പീഡനം എന്നുള്ളത് പ്രത്യേകിച്ച് പുരുഷന്മാർ പുരുഷന്മാരുമായിട്ടുള്ള ഈ പീഡനം പരിശുദ്ധ ഇസ്ലാം എങ്ങനെയാണ് കാണുന്നു എന്നതാണ് നോക്കേണ്ടത് അതല്ലാതെ താൻ പഠിപ്പിച്ച തൻ്റെ ഉസ്താദിയെന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഉസ്താദും ഒരു മനുഷ്യനാണ് എന്ന് ചിന്തിക്കണം ആ മനുഷ്യനായ ഉസ്താദിൻ്റെ ഭാഗത്ത് തെറ്റുകൾ സംഭവിക്കൂല എന്നൊന്നുമില്ല അവരുടെ അസൂമിങ്ങളോ അമ്പിയാക്കളോ അല്ലല്ലോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉസ്താദിൻ്റെ ഭാഗത്തു നിന്ന് വന്ന പിഴവ് എന്നല്ലാതെ അതുകൊണ്ട് ദീനെ അടിച്ചമർത്താൻ മുന്നോട്ട് വരുന്നത് അത് ബുദ്ധിയുടെ നിലവാരത്തിൻ്റെ കുറവല്ലാതെ മറ്റെന്താ പറയാനുള്ളത് ഏതെങ്കിലും ഒരു പരിശുദ്ധമായി ഇസ്ലാമിൻ്റെ പേരിൽ ഞാൻ വലിയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലൊരു പീഡന കേസിൽ കുടുങ്ങിയാൽ ആ ഇസ്ലാമിനെക്കുറിച്ച് അങ്ങനെ പറയലല്ലല്ലോ വേണ്ടത് പരിശുദ്ധമായ ധീനിലേതെങ്കിലൊരു തനിക്ക് സംശയമുള്ള വാക്കുകൾ ഏതെങ്കിലും ഉസ്താദിനെയോളം പണ്ഡിതനെയോ മറ്റാരെങ്കിലും സമീപിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഉത്തരം തേടാൻ പോയി അദ്ദേഹത്തിനതിൽ കൃത്യമായ മറുപടി പറഞ്ഞില്ല അതുകൊണ്ട് പല സംശയത്തിനതൊരു ഒരു ഭാഗമായി കണ്ടാൽ ആ പറഞ്ഞ വ്യക്തിക്ക് ചെറിയ കുറവുണ്ട് എന്നല്ലാതെ മതത്തിന് ഒരു കുറവുമില്ല പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് മറ്റൊരു കാര്യം പറയുന്നുണ്ട് അഷ്കരിൽ പറയുന്ന മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് എൻ്റെ ഉസ്താദി എന്നെ പഠിപ്പിച്ചത് അതായത് താൻ ജീവിക്കുന്ന ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും സമരം ചെയ്യാൻ വേണ്ടി വന്നാൽ അതിനൊന്നും പങ്കെടുക്കരുത് ഇന്ത്യൻ മറ്റ് സേനക സേവകത്തിന് ഒന്നും പങ്കെടുക്കരുതെന്ന് പറയുന്ന ഈ ഒരു വിഷയവുമായി പല വിശാലമായ ചർച്ച നടത്തുന്ന അഷ്കർ അളിയോട് പറയുന്നത് പരിശുദ്ധമായ ദീൻ പറയുന്നു ഹെബുൽ വത്തൻ മിനൽ ഈമാനാണ് സ്വയം രാജ്യത്തെ സ്നേഹിക്കൽ അത് ഈമാനിൽപ്പെട്ടതാണ് മുത്തർറസുൽ പറയുന്നു അല്ലെങ്കിൽ മദീനയിൽ അല്ലെങ്കിൽ മക്കയും തന്നെ ഇന്ത്യയെ ആക്രമിക്കാൻ വന്നാൽ അവരെതിരെ നിൽക്കണമെന്നാണ് റസൂൽ അറസൂല അലൈഹി അലൈവലം തങ്ങൾ പറയുന്നത് തൻ്റെ രാജ്യത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം ഇത്രത്തുള്ള കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിം എന്ന് പറയുന്ന പണ്ഡിതൻ എന്ന് പറയുന്ന ആരെങ്കിലും ഏതെങ്കിലും ഒരാൾ പഠിപ്പിക്കുകയും ചെയ്താൽ ആ പറഞ്ഞ കുറിച്ച് പറയാവുന്നതാണ് അത് ദേശദ്രോഹമുള്ള വകുപ്പിൽ പെടുന്നതാണ് അത്രത്തുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇവരെ ഇല്ലായ്മ കൊണ്ടായിരിക്കാം പറഞ്ഞത് അതുകൊണ്ട് അതിനെ മതത്തിലേക്ക് പിടിച്ചു കെട്ടലല്ലല്ലോ വേണ്ടത് ദീനിൻ്റെ യഥാർത്ഥ ശൈലി വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് ഹദീസുകൾ വിശദീകരിക്കുന്നുണ്ട് അതിലെവിടെയെങ്കിലും ഇത് പറയുന്നുണ്ടോ ഇത്രത്തുള്ള കാര്യം പീഡനങ്ങൾ ഹലാലാണെന്നും പീഡിപ്പിക്കാമെന്നും അല്ലെങ്കിൽ മറ്റത് രാജ്യസ്നേഹം പാടില്ലെന്നും എവിടെയും പറയുന്നില്ലല്ലോ രാജ്യത്തിന് വേണ്ടി പൊരുതണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുള്ളോ അത് തൻ്റെ രാജ്യത്തോട് കാട്ടുന്ന ഒരു സ്നേഹമാണ് അത് ഈ തുല്യ പ്രതിഫലം വാഗ്ദാനം ചെയ്യുമ്പോൾ അതിനെതിരെ ഏതെങ്കിലും ഒരു വ്യക്തി എവിടെയെങ്കിലും ഒരു പ്രഭാഷണത്തിലോ അല്ലെങ്കിൽ തനിക്ക് ക്ലാസ് എടുക്കുന്ന ഉസ്താദന്മാരെന്തെങ്കിലും ഒന്ന് പറഞ്ഞത് അതങ്ങ് വിശ്വസിക്കുക അത് തന്നെയാണ് മതം എന്ന് പറയുന്നത് എന്തർത്ഥമാണ് അഷ്കർലി ഉള്ളത് അതിന് വ്യക്തമായി പറയേണ്ടത് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം താങ്കൾ ഏറ്റെടുക്കേണ്ടതാണ് എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോൾ അതിനെക്കുറിച്ച് ഗഹനമായി പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം പരിശുദ്ധമായി ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി രംഗത്ത് വന്നവർ ഇസ്ലാമിന് അഗാദയിൽ പഠിക്കുമ്പോൾ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് പുസ്തകം എഴുതണമെന്ന് വന്നവർ പരിശുദ്ധമായി ഇസ്ലാമിലേക്ക് കടന്ന ഒരുപാട് ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട് വിശാലമായി പറയേണ്ട ഒരു സമയമല്ല അള്ളാഹുറുബു സുബാന ഉച്ചാലിമാൻ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഹിദായത്ത് നൽകട്ടെ അഷ്കർ അലി ഇസ്ലാമെന്ന് പുറത്ത് പോയത് കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാനില്ല ഇസ്ലാമിന് ഇസ്ലാമിന് അഷ്കർ അലി ആവശ്യമില്ല അഷ്കർ അലിക്ക് ഇസ്ലാമിന് ആവശ്യമുണ്ട് അതായത് നാളെ പരലോകത്ത് വിജയിക്കണമെങ്കിൽ അതായത് നാം പരാജയപ്പെട്ടാൽ അള്ളാഹിനോടൊന്നും ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല നമസ്കാരങ്ങളും കൃത്യമായി നിർവഹിച്ചാൽ അള്ളാഹ്ക്ക് എന്തെങ്കിലും ലാഭം ലഭിക്കാനും അതൊന്നും പോകുന്നില്ല എന്ന കൃത്യമായ വിവരം നാം മനസ്സിലാക്കിയിരിക്കണം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അസ്സാം വലയ്ക്കും